ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കുർത്തി കട്ടിങ് ആണ് നോക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഒരു കുർത്തി കട്ട് ചെയ്തെടുക്കാം എന്നാണ് ഇപ്പം ഞാൻ രണ്ട് പീസ് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ് കണ്ടോ ഇത് രണ്ട് പീസ് ഉണ്ട് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഓരോന്ന് വെച്ചിട്ട് അത് ഞാൻ ഞാനെന്താ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ് ഇതിൻ്റെ വീതി എങ്ങനെയെടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം മെഷർമെൻസ് ഞാൻ ഇപ്പോൾ പറയാം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണണമെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കേട്ടോ നമ്മുടെ കുർത്തിക്ക് ഏറ്റവും കൂടുതൽ വണ്ണം വരുന്ന ഭാഗം സ്ലിറ്റിൻ്റെ അവിടെയല്ലേ അപ്പം നമ്മൾ സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണം വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത് സ്ലിറ്റിൻ്റെ സ്ലിറ്റ് വരുന്നത് നമ്മുടെ ഹിപ്പിൻ്റെ അവിടെയല്ലേ അപ്പോൾ ഹിപ്പിൻ്റെ മെഷർമെൻറ്റിന് ഞാൻ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ രണ്ട് ആഡ് ചെയ്ത് കൊടുത്തു എനിക്കിപ്പോൾ ടെൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് കിട്ടിയത് ഞാൻ ഒരു ഇഞ്ച് കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കണ്ടു ഇലവൻ പോയിൻ്റ് ഫൈവ് ഏകദേശം എടുത്തിട്ടുണ്ട് ആ അളവിലാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് മനസ്സിലായില്ലേ ടെൻ പോയിന്റ് ഫൈവ് ഇഞ്ച് മതി എന്നാലും നമ്മൾ കട്ട് ചെയ്തൊക്കെ ഒരു അങ്ങോട്ട് ഇങ്ങോട്ട് മാറി തുണി കുറഞ്ഞു പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഒരു കൂടി ആഡ് ചെയ്ത് ലെവൻ പോയിന്റ് ഫൈവ് ഇഞ്ച് എടുത്തത് കണ്ടല്ലേ ഇതിപ്പോൾ രണ്ട് പീസ് ഉണ്ട് ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും ഇതുപോലെ രണ്ട് പീസുണ്ട് ഇനി ആദ്യം നമ്മൾ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യണേ നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേർ പകുതി എടുത്താൽ മതി എൻ്റെ ഷോൾഡർ ട്വൽവ് ആണ് ഞാനപ്പം ഇവിടെ ഹാഫ് ആണ് എടുക്കുന്നത് അര ഇഞ്ച് തയ്യൽത്തുമ്പ് വേണേച്ചാൽ ഇടാം പക്ഷേ ഞാൻ അങ്ങനെ ഇടാറില്ല എനിക്ക് അത് കുറച്ച് അധികമായി പോകാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണേച്ചാൽ അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടാം കേട്ടോ ഇനി ആ പോയിന്റിൽ നിന്ന് നമ്മൾ ആം ഹോൾ ആണ് മാർക്ക് ചെയ്യുന്നത് ഞാൻ സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ചാണ് എടുക്കുന്നത് നമ്മുടെ ചെസ് സൈസ് ഒരു തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ ഒക്കെയാണെന്നു വെച്ചാലും ഞാൻ സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് അതിൻ്റെ മുകളിലാണെങ്കിലാണ് സെവൻ ഇഞ്ച് സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചൊക്കെ എടുക്കുന്നത് എൻ്റെ തേർട്ടി ഫോറാണ് ഞാൻ സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് എടുക്കേണ്ടത് അതിനായിട്ട് നമ്മുടെ തുണി ഇപ്പോൾ നാലായിട്ട് മടക്കിയില്ലിട്ടേക്കണേ അപ്പോൾ നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ മാർക്ക് ചെയ്യണം നമ്മൾ ആംഹോളിൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്തില്ലേ അവിടെ നാല് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്യുകയാണേ എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ചാണ് എനിക്ക് കിട്ടിയത് ഇതിപ്പോ നമ്മുടെ കറക്റ്റ് ഇളവല്ലേ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടി നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്യുന്നത് എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ചിലാണ് നമ്മുടെ കറക്റ്റ് എന്നിട്ട് ആ അതിനു ജോയിൻ ചെയ്യണം കേട്ടോ ഇനി അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് ലൂസിങ്ങിനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അവിടുന്ന് തന്നെ രണ്ട് ഇഞ്ച് ലൂസിങ്ങിന് എടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യാന്നിട്ട് ആ ലൈൻ അങ്ങ് നീട്ടി നീട്ടിവരക്കുവാണേ കണ്ടോ ഇപ്പൊ നമ്മുടെ ചെസ്റ്റ് മെഷർമെന്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്യണം അതിനായിട്ട് മുകളിൽ നിന്ന് ഒരു ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുവാണ് ഇഞ്ചിൽ ഇത് എല്ലാവർക്കും സെയിം തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ ഷേപ്പ് വരുന്നത് അവിടെയാണ് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ നമ്മൾ പതിനാല് ഇഞ്ചിലാണ് ആ മാർക്ക് ചെയ്തേക്കുന്നത് ഇനി മുകളിൽ നിന്ന് തന്നെ ഒരു ട്വന്റി ഇഞ്ചിൽ മാർക്ക് ചെയ്യണം നമ്മുടെ ഹിപ്പ് മെഷർമെന്റ് അവിടെയാണ് വരുന്നത് ട്വന്റി ഇഞ്ചിൽ ഇതും ഏകദേശം എല്ലാവർക്കും സെയിം തന്നെയായിരിക്കും സ്ലിറ്റ് വരുന്നത് ആ ഭാഗത്താണ് ട്വന്റി ഇഞ്ചിൽ അപ്പോൾ നമ്മൾ വേസ്റ്റും ഹിപ്പും ഇപ്പോൾ മെഷർ ചെയ്തിട്ടുണ്ട് ഇനി വേസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റില്ലേ അവിടെ നിന്ന് നമ്മുടെ വേസ്റ്റ് മെഷർമെന്റിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യണം അപ്പോൾ എനിക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് കിട്ടിയത് അത് ഞാനവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് അതിനുശേഷം നമുക്ക് രണ്ട് ഇഞ്ച് ലൂസിങ്ങിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ചെസ്റ്റിൽ ആഡ് ചെയ്തില്ലേ രണ്ട് ഇഞ്ച് ലൂസിങ് അതുപോലെ വെയ്സ്റ്റിലും ഇഞ്ച് ലൂസിങ്ങിന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ അതുപോലെ തന്നെ ഹിപ്പിലും നമ്മുടെ ഹിപ്പ് മെഷർമെന്റിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യണം എനിക്കപ്പോൾ സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് കിട്ടിയത് അത് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൂസിങ്ങിനും രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പം നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളുടെ െസ്റ്റിന്റെയും വേസ്റ്റിന്റെയും ഹിപ്പിന്റെയും ആ മൂന്ന് തമ്മിൽ ജോയിൻ ചെയ്യുകയാണെ ആദ്യം നമ്മുടെ കറക്റ്റ് മെഷർമെന്റ് എടുത്തില്ലേ അതാണ് ജോയിൻ ചെയ്യുന്നത് അതിനു ശേഷം രണ്ട് ഇഞ്ച് എടുത്തില്ലേ നമ്മള് അതാണ് മാർക്ക് ചെയ്തത് ആ രണ്ട് ഇഞ്ച് ലൂസിങ് എടുത്തോടെ കൂടെ ആണ് നമ്മള് കട്ട് ചെയ്യണേ കണ്ടോ ഇനി നമ്മൾ ആംഹോൾ ആണ്ട്ടോ വരയ്ക്കാൻ പോണേ ആദ്യം നമ്മള് ബാക്കിലെ ആംഹോൾ ആണ് വരയ്ക്കണേ ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ സെപ്പറേറ്റ് ആണ് വരയ്ക്കണേ ഒരുമിച്ച് ഉണ്ട് ഞാൻ സെപ്പറേറ്റാണ് ഇപ്പോൾ വരയ്ക്കണേ അതിനായിട്ട് അവിടുന്ന് ഒരു ഇഞ്ച് മേലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ കോർണറിൽ നിന്ന് അങ്ങനെ വരയ്ക്കുന്നതിന് മുന്നേ ആ ലൈൻ്റെ പകുതി എടുക്കണം കേട്ടോ നമ്മൾ ആം ഹോൾ വരച്ചില്ലേ ഒരു ആറര ഇഞ്ച് ആ ലൈൻ്റെ പകുതി എടുക്കണം മൂന്ന് കാലിഞ്ച് അങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത് കണ്ടു വന്നിട്ട് അത് കുഴിച്ച് അങ്ങോട്ട് വരയ്ക്കുവാണേ കണ്ടോ താഴേക്കും അതുപോലെ തന്നെ കുഴിച്ച് വരയ്ക്കുവാണ് കണ്ടോ ഇനി ഇതിപ്പോൾ ബാക്കിലെ ആംഹോളാണ് ഫ്രണ്ടിലെ ആംഹോൾ എടുക്കാനായിട്ട് ഒരു അര ഇഞ്ച് കൂടി ആ പോയിൻ്റില് നമ്മൾ എടുക്കുന്നുണ്ട് കണ്ടോ അവിടുന്ന് ഒരു അര ഇഞ്ച് കൂടി എടുത്തിട്ട് മാർക്ക് ചെയ്യുവാണ് അങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നുണ്ട് കണ്ടോ അതങ്ങോട്ട് കൂട്ടിമുട്ടിച്ചിട്ട് മുകളിലോട്ടും അത് നീട്ടി വരയ്ക്കുവാണേ കണ്ടോ ഇപ്പം ഞാനത് വരച്ചിട്ടുണ്ട് ഇനി അവിടെയാണ് നമ്മൾ ഫ്രണ്ട് ആംഹോള് കുഴിച്ച് വരയ്ക്കണേ കണ്ടോ ഇതുപോലെ കുറച്ചുകൂടി കുഴിച്ച് ഒരു അര ഇഞ്ച് കുഴിച്ച് നമ്മൾ വരയ്ക്കുവാണ് കണ്ടോ ഇനി നമുക്ക് കട്ട് ചെയ്യാം ആദ്യം നമ്മൾ ബാക്കിലെ ആംഹോള് തൊട്ടാണ് ടുകട്ട് ചെയ്യണേ നമ്മൾ ടു ഇഞ്ച് ലൂസിങ് ഒക്കെ ആഡ് ചെയ്തില്ലേ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാണേ കണ്ടോ ബാക്കിലെ ആംഹോള് തൊട്ടാണ് താഴെ വരെ കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഫ്രണ്ടിലെ കൈക്കുഴി കുഴിച്ചു വെട്ടണം അതിനായിട്ട് ബാക്ക് പോർഷൻ എടുത്ത് മാറ്റിയ ശേഷം ഫ്രണ്ടിലെ പീസ് നേരെ വയ്ക്കുക അതുപോലെ തന്നെ എന്നിട്ട് കൈക്കുഴി കുഴിച്ചു വെട്ടുവാണ് ചെയ്യുന്നത് കണ്ടോ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാണ് നമ്മളിപ്പോ കൈക്കുഴിയൊക്കെ രണ്ടിൻ്റെയും കട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ബാക്ക് പീസാണ് കണ്ടോ ഇതില് കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കഴുത്തിന്റെ വിട്ടാണ് ആദ്യം എടുക്കുന്നത് മൂന്നിഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ചൊക്കെയാണ് സാധാരണ എല്ലാരും എടുക്കുന്നത് ഞാൻ ഞാനിപ്പോ മാർക്ക് ചെയ്തേക്കുന്നത് കഴുത്തിന്റെ ഇറക്കം അഞ്ചിഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് നമ്മള് ഏർ ബാക്കിലെ കഴുത്ത് ഒരുപാട് അങ്ങ് ഇറക്കുകയാണെങ്കിൽ നമ്മുടെ നെക്ക് വിടുത്ത് ഇപ്പൊ മൂന്നല്ല എടുത്തത് അത് കുറച്ച് രണ്ടര ഇഞ്ച് വേണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ ചില എന്താ പറഞ്ഞതെന്ന് അറിയാമോ നമ്മുടെ കഴുത്തിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോകത്തില്ലേ ഷോൾഡറിൽ നിന്ന് അങ്ങനെ പോകും കഴുത്തിഞ്ച് കഴുത്തിഞ്ചല്ല കഴുത്തിൻ്റെ ഇറക്കം ഒരു എട്ട് ഇഞ്ചിനും അധികം ഇറക്കുകയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാമോ ചെയ്താൽ മതി ഇപ്പം ഞാൻ അഞ്ചര ഇഞ്ചാണ് എടുത്തേക്കുന്നത് ഇഞ്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്നിഞ്ച് തന്നെ എടുക്കാം കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ തന്നെ ഫ്രണ്ടിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് തന്നെ കൊടുക്കുക വിട്ട് മൂന്നിഞ്ച് തന്നെ എടുത്താലും മതി നിങ്ങളുടെ ഇഷ്ടമാണ് മൂന്നിഞ്ചോ രണ്ടര ഇഞ്ചോ അതുപോലെ എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുത്ത് കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ എന്ന് വിചാരിക്കണോ അങ്ങനെയാണെന്നുവച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക